യാത്രയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു ചെടിയാണ്. അവളുടെ ഭംഗി എന്താണെന്നും അതെന്താണെന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഈ പറഞ്ഞ രാത്രിയിൽ മാത്രം വിരിയുന്ന വളരെ മനോഹരമായ ഈ സുന്ദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് പാരിജാതം എന്നാണ്. ഇത് രാത്രിയിലാണ് വിരിയുന്നത്. ഈ രാത്രിയിൽ വിരിയുന്നത് കൊണ്ട് ഇതിൻ്റെ പൂക്കളെല്ലാം വെള്ള കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ തീരെ ചെറിയ പൂക്കളാണ്. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രക്ഷയുമില്ലാത്ത മണമാണ്, ശക്തമായ മണമാണ്. നമ്മുടെ ഈ പരിസര പ്രദേശം മുഴുവൻ മണമാണ്. ഇത് മുഴുവൻ പൂക്കളാണ്, ഇതുകൊണ്ടില്ല, ഇത് ഏകദേശം മുഴുവൻ പൂക്കൾ നിറഞ്ഞിരിക്കുക. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ വയലാറ് പാടിയ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകളിൽ ഒരെണ്ണമാണ് പാരിജാതം തിരുമൊഴി തുറന്നു എന്നും പറഞ്ഞ് പാടിയേക്കുന്നത്. ഈ ചെടിക്ക് മറ്റൊന്ന് രണ്ട് പ്രത്യേകത ഉള്ള എന്നാന്ന് ചോദിച്ചാൽ ഭൂമി പൂജ നടക്കുന്ന സമയത്ത് നട്ട് പിടിപ്പിക്കുന്ന ഒരു ചെടിയാണിത്. ഇതുണ്ടോ, ഇതെല്ലാം പൂത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചെടിക്ക് എന്ന് വെച്ചാൽ ഇത് നിലത്ത് വെച്ചാൽ ശക്തമായി മേലോട്ട് വളർന്നൊരു മരം പോലെയാവും. ഭയങ്കരമായി പടർന്ന് പന്തലിച്ച് നല്ല മണത്തോടുകൂടി പൂക്കളാവും. അതുപോലെ ചട്ടിയിൽ വെച്ചാൽ, വലിയ ചട്ടിയിൽ വെച്ചാൽ ഇത് അത്യാവശ്യം വലിയ വലുപ്പം ഇല്ലാതെ വളർന്നു പോകും. അതുപോലെ തന്നെ ഇത് വെച്ച് പിടിപ്പിക്കുന്ന വീടിൻ്റെ പുറകു ഭാഗത്തായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കണം ഇത് കൂടുതലും വെച്ച് പിടിപ്പിക്കുക. അതിൻ്റെ കേസ് എന്നാന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാറ്റ് അടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് നമ്മുടെ വീട്ടിനകത്തോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചെടി വീടിൻ്റെ പിറകു ഭാഗത്ത് നിന്നെങ്കിൽ വീടിനുള്ളിലേക്ക് ഇതിൻ്റെ സ്മെല്ല് വന്ന് കയറാനുള്ള സാഹചര്യം കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ നേരത്തേക്ക് വീടിൻ്റെ മുൻഭാഗത്താണെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിലേക്ക് കൂടുതലും മണം വരുന്നതിലും കൂടുതൽ മണം വെളിയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, വീട്ടിനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ സ്മെല്ല് വീടിൻ്റെ ഉള്ളിലേക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ കുറവ് വരും. അങ്ങനെയുള്ളൊരു കുഴപ്പം ഈ പരിഹാരത്തിനുണ്ട്. പക്ഷേ എന്നതാണെന്ന് പറഞ്ഞാലും ഞാനിത് പലരും പല രീതിയിലുള്ള പുഷ്പങ്ങളെ ആണ് പാരിജാതമെന്ന് പറയുന്നതും പരിചയപ്പെടുത്തുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള പാരിജാതം എന്ന് പറയുന്നത് ഇതുപോലെ തിരിയായിട്ട് തൂങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ കിടക്കുന്ന, ഇതുപോലെ ഇത് മുഴുവൻ പൂക്കളാണ്, ഇതുപോലെ കിടക്കുന്ന ഈ ചെടിയെ ആണ്, ഈ മരത്തെയാണ് പാരിജാതം എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റ് ചെടികളല്ല പാരിജാതം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു രണ്ട് മരം ഇതേപോലെയുള്ള രണ്ട് മരം പൂത്ത് നിൽപ്പുണ്ട്. അപ്പം ഞാനിത് രാത്രിയിൽ പരിചയപ്പെടുത്തിയെന്നു വെച്ചാൽ ഇത് രാത്രിയിലാണ് വിരിയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ രാത്രിയിൽ തന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് ഇതിനെ പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് ചെയ്യുവാൻ മറ്റുള്ളവരൊന്ന് കാണാനുള്ള സാഹചര്യം കൂടെ ഈ മരത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക.